ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐറിൻ ഫാൻസി വേൾഡ്. അപ്പോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല്, എല്ലാവർക്കും അതായത് ബോട്ടിലാട് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇതിനാകെ നമ്മൾ വൈറ്റ് കളർ പെയിന്റും അതുപോലെ തന്നെ ക്രയോൺസും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഭയങ്കര ഈസിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അതിനുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ കൊച്ചു ബെല്ലൈക്കൺ വരും, അതിന് പ്രസ് ചെയ്ത് ഓൺ ഓപ്ഷൻ ഞാൻ മറക്കരുത്. എന്നാലും ഞാൻ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ബിയറിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ കാരണം ഞാൻ ഇതിൽ നേരത്തെ ഒരു ബോട്ടിലാട് ചെയ്തായിരുന്നു, ബട്ട് അത് ഫ്ലോപ്പായി പോയി. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിയർ ബോട്ടിൽ അല്ലെങ്കിൽ വേറെ ഏത് ബോട്ടിൽ എടുത്താലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബോട്ടിൽ എടുക്കുക. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് വൈറ്റ് അക്രിലിക് കളറാണ്. വൈറ്റ് അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. അപ്പോൾ വൈറ്റ് ആയിരിക്കും കൂടുതൽ ആ കളർഫുള്ളിന് ആപ്റ്റ് ആകുക. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് എടുത്തത്. പിന്നെ എൻ്റെ പാലറ്റ് കണ്ട ആരൊന്നും വിചാരിക്കരുത്, എൻ്റെ പാലറ്റ് മിക്കപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുക. പിന്നെ അമ്മ കഴുകി തന്നാലേ ഇത് നല്ല വൃത്തിയിൽ ഇരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പാലറ്റായിട്ട് വൈറ്റ് അക്രിലിക് കളർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പോഞ്ച് വെച്ചതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബോട്ടിലായിട്ട് നന്നായിട്ട് തന്നെ ഈ വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാൽ ഇപ്പം ഞാൻ ടോട്ടലി മൂന്ന് കോട്ട് കൊടുത്തു. എന്നാൽ എന്നിട്ടാണ് എനിക്ക് ഫിനിഷിങ് ആയത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ബിയർ ബോട്ടിൽ ഓൾറെഡി ഗ്രീനൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് എനിക്ക് മൂന്ന് കോട്ട് കൊടുക്കേണ്ടി വന്നത്. ഇപ്പം ഓക്കെ, അപ്പം നമ്മൾ മൂന്ന് കോട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ക്യാൻഡിലാണ് വേണ്ടത്. അതിൻ്റെ അടിയിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ടിന്നോ പേപ്പറോ എന്തെങ്കിലും ഇടണം, ഇല്ലെങ്കിൽ നമ്മുടെ ക്രയോൺസ് ചൂടാക്കാൻ നേരത്തെ അത് ഉരുകി ചാടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചേക്കണത്, അതായത് പ്ലാസ്റ്റിക് മൂടി പോലത്തെ സംഭവം വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഒരു ക്രയോൺ എടുക്കുക. ഏതെങ്കിലും കളർ എടുത്താൽ മതി, കുറച്ച് കളേഴ്സ് വേണം കേട്ടോ. ഏതെങ്കിലും ഒരു ക്രയോൺ എടുത്തതിന് ശേഷം നമ്മൾ ആ തീയിലോട്ടൊന്ന് പതിയെ ചൂടാക്കുക. എന്നിട്ട് ആ ബോട്ടിലിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതുപോലത്തെ ഒരു ഡോട്ട് കിട്ടും. ഇങ്ങനെയാണ് കൈ കൊള്ളാതെ സൂക്ഷിച്ചാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ ബോട്ടിലും പക്ഷേ എല്ലായിടത്തും ഫില്ലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഫില്ലാക്കി കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയുണ്ട്, ക്യാമറയെ കാണുന്നേക്കാൾ അടിപൊളി ലുക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു സൂപ്പർ കിഡ്ലം വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.